हलो फ्रेंड्स एक्सल यूट्यूब चानल् स्वागत अब करंट अफेयर्स फ्रम पी क्यू राम भागुटी अब इन क्वस्टन पेपर रही फील्ड वर्क एल जी एस लेवल और क्वस्टन पेपर आज अब अगर करंट अफेयर्स क्वस्टिन्े ऐटों अप्डेशनोड़ कूड़ी क्योंपुर नमुक आ क्वस्टिन्े कड़क अब चौदह अब अच्छी रूमें लोकसुंदरी पट्टम अब नमुक पढ़ान लोकसुंदरी पट्टम ऐटों लाने अब ऐटों लतन पत् जस्ट रुपये इंपॉर्टनसों नाम अरुक ना रही किटी वेनेसा पोन्स मेक्सिको कारी वेनेसा पोन्स मेक्सिको नाम उपायम पढ़ी पढ़ी रत्न रे लोकसुंदरी पट्टम ल्यक्ति टोनी आंसिंग व्यक्ति जमैक राज्य आलकूड़ा अब रे लोकसुंदरी पट्टम टोनी आंसिंग जमैकन नमक चौद्यम वोल सम्मान अब रे वोल सम्मान ल्यक्ति चोदी अब अंटे नमुक नोकी कई रु वर्ष लाकर नोकी ना रेल वोल पुरस्कार लम मुकुंदन रत्न रुकुंदन अंदर रत्नपाय पढ़ के रत्न वोल पुरस्कार सक्रिया पोल सक्रिया अड़ चौदह इराखि इे प्रसडेंट अब ऑप्शन हसन रुहानी तुम्हें इरा प्रसडेंट ई हसन रुहानी ऐसे इरा प्रसडेंट आूड़ी ओर्ति अब इरा प्रसडेंट हसन रुहानी अड़ चौद इपोड़ते रिजर्व बैंक गवर्नर इपोड़ते रिजर्व बैंक गवर्नर एन्नुपरयुन्नत शक्तिकांत दास शक्तिकांत दास इपोड़ते रिजर्व बैंक गवर्नर शक्तिकांत दास अदेहम इरुपत्तंजामत्ते रिजर्व बैंक गवर्नर इरुपत्तंजामत्ते रिजर्व बैंक गवर्नर इनि अदेहत्तिन्टे संस्थानम अदेहम जनिच्च संस्थानम चोदिच्चु कझिञ्ञाल ओडीशक्कारनाण അപ്പോൾ ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ നിലവിലെ റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ ഇനി അടുത്ത ചോദ്യമുണ്ട് അത്ലറ്റിക്സിൽ ഈ വർഷത്തെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് എന്ന് അപ്പോൾ ആ കൊല്ലം അതായത് ആ വർഷം ആണ് അവാർഡ് എന്നാണ് അത്ലറ്റിക്സിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി ആയിരുന്നതുകൊണ്ടാണ് എന്നാണ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ദ്രോണാചാര്യ അവാർഡിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാം അത്യാവശ്യം എന്നാണ് വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ദ്രോണാചാര്യ അവാർഡ് നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പരിശീലകനെ നൽകുന്ന ഒരു അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് അപ്പോൾ അത് 2020 അത്ലറ്റിക്സിൽ ദ്രോണാചാര്യ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി എന്ന് പറയുന്നത് പുരുഷോത്തം റായ് എന്ന് പറയുന്നതാണ് അപ്പോൾ 2020 ദ്രോണാചാര്യ അവാർഡ് അത്ലറ്റിക്സിൽ കരസ്ഥമാക്കിയത് പുരുഷോത്തം റായിയാണ് എന്നാൽ നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ട് പോകേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ദ്രോണാചാര്യ അവാർഡ് എന്നാണ് നേടിയ ഒരു മലയാളി ഉണ്ടായിരുന്നു ഇപ്പോൾ 2020 ദ്രോണാചാര്യ അവാർഡ് മലയാളികൾക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ 2019 ദ്രോണാചാര്യ അവാർഡ് ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പേരും അദ്ദേഹം ഏത് വിഭാഗത്തിലാണ് അവാർഡ് നേടിയതെന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ് 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി എന്ന് പറയുന്നത് വിമൽ കുമാർ ആണ് വിമൽ കുമാർ ബാഡ്മിന്റൺ എന്ന വിഭാഗത്തിനാണ് ആ വിഭാഗത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ 2020 അത്ലറ്റിക്സിൽ ദ്രോണാചാര്യ പുരസ്കാരം നേടിയത് പുരുഷോത്തം റായി എന്നാൽ 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയാണ് വിമൽ കുമാർ ബാഡ്മിന്റൺ അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ കൊച്ചി മെട്രോ എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ളത് ഇപ്പോഴും എന്താണ് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ എന്താണ് കൊച്ചി മെട്രോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട് ആലുവ മുതൽ പേട്ട വരെ എന്നുള്ളതാണ് അപ്പോൾ കൊച്ചി മെട്രോ എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലുവ മുതൽ ആ തൃപ്പൂണിത്തറയിലെ പേട്ട വരെയാണ് കൊച്ചി മെട്രോയുടെ എന്താണ് കൊച്ചി മെട്രോ എന്ന്
പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 2012 ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹോക്കിയിൽ സ്വർണം ലഭിച്ചതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഒളിമ്പിക്സ്, ഏറ്റവും ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 2016. അപ്പോൾ 2016 ഒളിമ്പിക്സ് നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ ആ റിയോ ഡി ജനീറോയിലാണ്. അപ്പോൾ റിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നു. അപ്പോൾ ആ റിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണം നേടിയത്, അതായത് ആ റിയോ ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ഹോക്കിയിൽ സ്വർണം നേടിയ രാജ്യം അർജൻറ്റീനയും, എന്നാൽ എന്താണ് വനിതാ വിഭാഗം 2016 റിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണം നേടിയ വനിതാ വിഭാഗം സ്വർണം നേടിയത് ബ്രിട്ടനുമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 2016 റിയോ ഒളിമ്പിക്സിൻ്റെ ആ ഹോക്കിയിലെ പുരുഷ സ്വർണം ജേതാക്കൾ എന്ന് പറയുന്നത് അർജൻറ്റീനയും, എന്നാൽ വനിതാ ജേതാക്കൾ എന്ന് പറയുന്നത് ബ്രിട്ടനുമാണ്. അടുത്തത് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. ഇപ്പോഴത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ പേരാണ് ഹരിവംശ് നാരായൺ സിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തിയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ വേണമെങ്കിൽ ഓർത്തിരിക്കാം, അത് ഓപ്ഷനകത്തുള്ള വ്യക്തി തന്നെയാണ്, എന്താണ് മൊണ്ടേക് സിംഗ് അലിവാലിയാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നത് നീതി ആയോഗാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ ആ നീതി ആയോഗിനെയും പരിചയപ്പെടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കേരള ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ കേരള ഗവർണർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരിഫ് മുഹമ്മദ് ഖാനാണ്. 22-ാമത്തെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത് ചോദിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ 61 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ്. അപ്പോൾ നമ്മൾ നെഹ്റു ട്രോഫി, ഏറ്റവും ലാസ്റ്റ് നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളെ കുറിച്ച് കൂടി പഠിച്ചു വയ്ക്കണം. അപ്പോൾ 2019 67-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുഭാഗം ചുണ്ടനാണ്. അപ്പോൾ എന്താണ് 2019 നടന്ന 67-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ.